പീഡനക്കേസിൽപ്പെട്ട നടനും MLA എം മുകേഷിനെതിരെ വീണ്ടും FIR. മുകേഷ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നടി നൽകിയ പരാതി വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടാൻ വടക്കാഞ്ചേരി പോലീസ് തീരുമാനിച്ചത്. വടക്കാഞ്ചേരി എങ്കക്കാട് ഭാഗത്ത് 8 വർഷം മുമ്പ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മുകേഷ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം. മുകേഷ് കയറി പിടിച്ചു എന്നാണ് നടിയുടെ മൊഴി. കേസെടുത്തെങ്കിലും തുടരന്വേഷണം പ്രത്യേക സംഘമാണ് നടത്തുക. മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യും. പീഡനം നടന്നതായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ മരടിലുള്ള വില്ലയിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തി. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനാണ് നീക്കം. തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ലൈംഗിക അതിക്രമക്കേസിൽ പ്രതിയായ മുകേഷിന്റെ MLA സ്ഥാനം തൽക്കാലം സംരക്ഷിക്കാൻ CPM തീരുമാനിച്ചിരുന്നു. എന്നാൽ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന്, സിനിമയുടെ നയങ്ങൾ രൂപീകരിക്കുന്ന സമിതിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കി. ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവച്ചാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആ സ്ഥാനം തിരികെ ലഭിക്കില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ന്യായീകരണം. രാജ്യത്ത് 16 MP MLA സ്ത്രീകൾക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെങ്കിലും അവരാരും രാജിവച്ചിട്ടില്ല എന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അങ്ങനെ മുകേഷിനെ അല്പസ്വല്പം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പാർട്ടി വന്നപ്പോഴാണ് ഇടുത്തി പോലെ അടുത്ത ലൈംഗിക അതിക്രമക്കേസും വന്നിരിക്കുന്നത്. ഈ കേസ് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് നടി പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യുക എളുപ്പമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയിൽ എത്തിയിട്ടുണ്ട് മുകേഷ് അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ. പക്ഷേ മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യാൻ ഇനി അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് സാധിക്കും. ഒന്നും രണ്ടും പീഡനമല്ലെന്നേ വരുന്നത്. പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുകേഷിനെതിരെ. ആ പീഡനങ്ങളുടെ പരമ്പര ശക്തമായ രീതിയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയും ചെയ്യുന്നു. മുകേഷിനെപ്പറ്റി MLA ആകുന്നതിന് മുമ്പും പലവിധത്തിലുള്ള ആരോപണങ്ങൾ സിനിമാവൃത്തങ്ങളിൽ പരന്നിട്ടുണ്ട്. മുകേഷിന്റെ അച്ഛൻ ഓമാധവൻ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ സരിതയോട് പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധേയമാണ്. എന്റെ മകൻ ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ മരിക്കുന്നതുവരെ നീ അവനെ കുറ്റം പറയരുത്. ഇതാണ് നാടകാചാര്യനും മുകേഷിന്റെ പിതാവുമായ ഓമാധവൻ മുകേഷിന്റെ ആദ്യ ഭാര്യയായ സരിതയോട് പറഞ്ഞത്. മുകേഷിന്റെ രണ്ടാം ഭാര്യയായ മേദിൽ ദേവികയും പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചാണ് മുകേഷിൽ നിന്ന് വിവാഹമോചനം വാങ്ങിപ്പോയത്. എന്തായാലും മുകേഷ് അറസ്റ്റിലാകും എന്നുള്ളത് ഉറപ്പാണ്. കോടതിയിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി വളരെ ദുർബലമായി മാറും.